എന്താണ് ജീവൻ? നമ്മുടെ ജീവൻ ജീവൻ എന്നെല്ലാം സാധാരണ സ്ഥിരമായിട്ട് പറയുന്നതാണ്. പക്ഷേ എന്താണ് എന്നത് നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. നമുക്ക് അതിനെപ്പറ്റി ഇന്ന് അല്പമൊന്ന് ചിന്തിക്കാം. ഈ പ്രപഞ്ചത്തിലെല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽപ്പെടുന്ന രണ്ടെണ്ണമാണ് ജീവനിൽ ഉള്ളതും ജീവൻ ഇല്ലാത്തതും. അപ്പം വസ്തുക്കളെ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനെയും രണ്ടായി തിരിച്ചതിൽ ഒന്നിന് ജീവനില്ല, മറ്റൊന്നിന് ജീവനുണ്ട്. അപ്പോൾ ഇതിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ രണ്ടും ദ്രവ്യവും ഊർജവും എല്ലാം കൊണ്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് കരദ്രവ വാതക ഊർജം കൊണ്ടാണ് ശരീരം, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുവും നിർമ്മിച്ചിരിക്കുന്നത്. അതിൽപ്പെടുന്ന തന്നെയാണ് നമ്മുടെ ശരീരം, എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം. ജീവനുള്ളതും ജീവനില്ലാത്ത എല്ലാത്തിന്റെയും ആ ഒരു ഉണ്ടാക്കുന്ന, ഇപ്പം നമ്മൾ മരിച്ചു കഴിഞ്ഞാലുള്ള ഒരു ശരീരമുണ്ടല്ലോ, ആ ശരീരം എന്ന് പറയുന്നത് ഖരദ്രവ വാതക ഊർജം, ഭൂമി ജലം വായു അഗ്നി. അതായത് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന തന്നെ വസ്തുക്കളെല്ലാം നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പ്ലാസ്മ പിന്നെ പറയുന്നുണ്ട്, അതിനും അത്തരത്തിലെടുത്താൽ മതി. കരവും ദ്രവവും വായുവും ഊർജവും. കരെന്ന് പറയുമ്പോൾ ഭൂമി മാരിയുള്ളത് ഭൂമി, ദ്രവം എന്ന് പറയുന്നത് ജലം മാരിയുള്ളത്. സാധാരണക്കാരന് വേണ്ടിയിട്ട് അവർ ആ പേരിൽ പറഞ്ഞേ ഉള്ളൂ. അപ്പം ജലം, ജലം എന്ന് പറഞ്ഞാൽ ജലം പോലെ ഉള്ളത് എന്നാണ് അർത്ഥം. വായു, വായു നമുക്കറിയാം ശരീരം. പിന്നെ ഊർജം, നമ്മുടെ ശരീരത്തിലുള്ള അഗ്നിയല്ല ഊർജത്തിൽ പെടുന്നു. പിന്നെ ഇങ്ങനെ നാല് കൊണ്ടാണ് നമ്മുടെ ശരീരം എല്ലാം നിർമ്മിച്ചത്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് നാല് കൊണ്ടാണ്. പിന്നെ അതിൻ്റെ കൂടെയുള്ളൊരു സാധനമാണ് പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ശരീരം നിർമ്മിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെയുള്ളൊരു സാധനമാണ് ആകാശം. ആകാശം എന്നതുകൊണ്ടാണ് നമ്മൾ ജീവനെ എല്ലാം ചിന്തിക്കുന്നത്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് മുകളിലോട്ടേക്ക് പോകുന്നു എന്നെല്ലാം പറയുന്നത് ആകാശം എന്ന മീനിങ്ങിലാണ്. അത് പൊതുവേ ഒരു ആകാശം എന്ന് പറഞ്ഞേ ഉള്ളൂ. ആകാശം എന്താണെന്ന് പിന്നീട്, ജീവന്റെ ആധാരം ആകാശമാണ്, ഈ ആകാശത്തു നിന്നാണ് ജീവൻ വരുന്നത്, എന്താണ് ആകാശം എന്നെല്ലാം പിന്നീട് പറയാം. അല്ല, വേദങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ കുറച്ചധികം പറയാനുണ്ട്. അപ്പം പഞ്ചഭൂതങ്ങളിൽ നമ്മളെ ശരീരം പഞ്ചഭൂതം എന്ന് പറഞ്ഞാല് ഖരം, ഭൂമി, ഭൂമി പോലെയുള്ളത്, അതായത് ഈ മുടിയെല്ലാം എല്ലെല്ലാം ഇറച്ചിയെല്ലാം അതിൽ പെടുന്നതാണ്. പിന്നെ ജലം ദ്രവരൂപത്തിലുള്ളത്, ഖരദ്രവ, അതിൽ നമ്മളെ വേർപ്പ് വരും, രക്തം വരും, ഇതെല്ലാം കവയെല്ലാം അതിൽ വരും. പിന്നെ വായു ശ്വസിക്കുന്നത്, നമ്മളെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഊർജം, നമ്മളെ ശരീരത്തിന്റെ ചൂട് എന്നെല്ലാം പറയുന്നത് ചൂടെല്ലാം ഇല്ലെങ്കിൽ പിന്നെ പോയി. പിന്നെയുള്ള അഞ്ചാമത്തേതാണ് ആകാശം എന്ന് പറയുന്നതിൽ പെടുന്നത്. അതിന്റെ ഒരു ഉൽപ്പന്നമാണ് ഈ സാധനം ജീവൻ എന്നൊരു പ്രതിഭാസം. ഈ ആകാശത്തിന്റെ ഒരു സംഭാവനയാണ് ഈ ജീവൻ എന്ന ഒരു സംഗതി. അത് മറ്റുള്ളതിനില്ല. അപ്പം ജീവനില്ലാതെയെന്ന് ആകാശം പിടിപ്പിച്ചിട്ടില്ല. ആകാശം അങ്ങനെ ഒരു ജീവൻ എന്നൊരു പ്രതിഭാസം അതിന് കൊടുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെയാണ് ജീവജാലങ്ങളിലെ ജീവൻ എന്നത്. അപ്പൊ ഈ ജീവൻ എന്നത് എന്ന് പറയുമ്പോൾ അത് ഏകകോശം, നമ്മളിപ്പം പരിവർത്തന സിദ്ധാന്തത്തിലെല്ലാം പറയുമ്പോൾ ആദ്യ ഏകകോശ ജീവനിൽ നിന്നാണ് മനുഷ്യൻ പരിവർത്തനം ചെയ്ത് മനുഷ്യനായി മാറിയത് എന്നെല്ലാം പറയുന്നുണ്ട്. അവിടെയെല്ലാം നമുക്കൊരു തെറ്റുപറ്റുന്നുണ്ട്. അന്നത്തെ ആ ഏകകോശത്തിലുള്ള ജീവനും നമ്മളെ ഉള്ളിലുള്ള ജീവനും എന്ത് തന്നെയാണ്? ഒരുമാതിരിയല്ല, ഒരേ അളവിലാണ്. അതിന് വലിപ്പമൊന്നുമില്ല. ഈ ജീവൻ പരിവർത്തനം അമീബയുടെ ജീവം അല്ലെങ്കിൽ ഏകകോശ ജീവിയുടെ ആ വെള്ളത്തിൽ കിടക്കുന്ന ആ സാധനം, ചെറിയ സാധനത്തിന്റെ ജീവൻ ഇങ്ങനെ പരിവർത്തനം ചെയ്തിട്ട് നമ്മളെ ജീവനായതല്ല. അതിൻ്റെ അകത്തുള്ള ജീവനും നമ്മളുള്ള ജീവനും ജീവൻ ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് വേദം പറയുന്നത് ഈ ജീവൻ എന്ന സാധനം ഒരു പശുവിൽ കയറിയാണെങ്കിൽ അത് പശുവായിട്ട് ജീവിക്കും, ഒരു മനുഷ്യനാളിൽ കയറുന്നുണ്ടെങ്കിൽ അത് മനുഷ്യനായിട്ട് മാറും.
ഒരു പുരുഷനാണെങ്കിൽ പുരുഷനായിട്ട് ആക്ട് ചെയ്യും പുരുഷ ശരീരത്തിലാണ് കേറുന്നുണ്ടെങ്കിൽ സ്ത്രീ ശരീരത്തിലാണ് കേറുന്ന സ്ത്രീയായിട്ട് ആക്ട് അപ്പൊ അതിന് സെക്സ് ഒന്നുമില്ല അതിന്റെ വലുപ്പമൊന്നുമില്ല അപ്പം പരിവർത്തനം എന്ന് പറഞ്ഞാൽ ഏത് ശരീരം സ്വീകരിക്കുന്നോ അതിലാണ് ആ ജീവൻ കയറിക്കൂടുന്നത് അപ്പൊ ജീവന് പരിവർത്തനമൊന്നും ആവശ്യമില്ല നമ്മൾ മനുഷ്യനുണ്ടായെന്ന് ചിന്തിക്കുമ്പോൾ അപ്പൊ ഈ ശരീരം അപ്പം ആ ജീവൻ ഒഴിവാക്കാനുള്ള ഈ ശരീരം ഉണ്ടല്ലോ ജീവനില്ലാതെ ഈ ശരീരം ദ്രവ്യം ദ്രവ്യ ഊർജ്ജവും കൂടിയത് അത് ഉണ്ടാകുന്നതിന് പരിവർത്തനത്തിന്റെ ഒന്നും ആവശ്യമില്ല അതുണ്ടാകുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ ഉദാഹരണത്തിൽ പറയാം നമ്മളിപ്പൊ ഒരു പാറ എവിടെ ഉണ്ടെന്ന് വെച്ചാൽ കുറെ കാലം കഴിയുമ്പോൾ ആ പാറ എന്താവും പൊടിഞ്ഞു പൊടിഞ്ഞു പൊടിഞ്ഞ് ചെറുതായി വരും അപ്പൊ അവിടെ പരിവർത്തനത്തിൽ ചെറുതാകുക ചെയ്യുന്നത് വേറൊരു വെള്ളാരം കല്ല് എന്ന് പറയുന്ന ഒരു കോട്സ് എന്നൊരു സാധനമുണ്ട് അതെന്താ ചെയ്യാന്ന് വെച്ചാൽ അത് വലുതായി വലുതായി വരും അപ്പൊ ചെറുതാകുന്ന ഈ വലുതാകുന്ന പരിവർത്തനം എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല പരിവർത്തനത്തിലൂടെ വലുതാകണം എന്നൊന്നും അർത്ഥമൊന്നുമില്ല സാഹചര്യത്തിനനുസരിച്ച് അതൊന്നുമല്ല അതിന്റെ അകത്തൊരു ക്വാളിറ്റി ഉണ്ട് കല്ലിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ അത് വലുതാകാൻ പോകുന്നില്ല പിന്നെ പൊടിഞ്ഞു പോകുന്ന അവസ്ഥയുള്ളൂ പക്ഷെ വെള്ളാരം കല്ലിന് കോട്സിനൊരു പ്രത്യേകത ഉണ്ട് അതിന് വളരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അതുപോലെ വേറൊരു ഉദാഹരണം പറയാം ഒരു ടെസ്റ്റ് ട്യൂബില് ഒരു ഉറുമ്പിന്റെ ജീനും എടുത്ത് വെച്ചു അല്ല ബീജവും അണ്ടവും കൂടി ചേർന്ന ആ സാധനം ഉണ്ടല്ലോ ആദ്യത്തെ ഘടന ജനിതക ഘടന എന്ന് പറയാം നമുക്ക് ഒരു ടെസ്റ്റ് ട്യൂബിൽ അതും വെച്ച് ഇന്ന് ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ ഉണ്ടാക്കാറുണ്ട് വേറൊരു വലിയ ടെസ്റ്റ് ട്യൂബിൽ ഒരു ആനേന്റെയും വെച്ച് കഴിഞ്ഞാൽ ഈ വെക്കുന്ന സാധനം ഏകദേശം ഒരു ചെറിയ സാധനമാണ് പിന്നെ അത് വളരുന്നതെന്ന് വെച്ചാല് ആ ജനിതക ഘടനയിൽ അതെങ്ങനെ വളരണം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ആ എഴുതി വെച്ച അനുസരിച്ച് അതങ്ങ് വളരും ചെടീന്റെ ആണെങ്കിൽ ചെടീന്റെ ആയിട്ടേ അവ വളരും ഒരു പുൽക്കൊടിന്റെ ആ ഒരു ജനിതക ഘടനേന്റെ അകത്ത് എഴുതി വെച്ചിട്ടുണ്ട് നീ എങ്ങനെ വളരണം എന്ന് അതിനനുസരിച്ച് അവ വളർന്നത് പുൽക്കൊടിയാകുന്നത് ഏകദേശം അതേ വലുപ്പം ഏകദേശം അല്ലാതെ വലുപ്പമുള്ള ആനയുടെ അതിന്റെ അകത്തും ജനിതക ഘടന എഴുതി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തെങ്ങിന്റെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് എങ്ങനെ വളരണം എന്ന് അതിനനുസരിച്ച് അത് വലുതായി വളരും ഇപ്പൊ ചെറിയ ജീവിയും വലിയ ജീവിയും ഉണ്ടാകുന്നത് പരിവർത്തനത്തിന്റെ ആവശ്യമൊന്നുമില്ല അതിന്റെ അകത്ത് വളരേണ്ട ഒരു ഘടന എഴുതി വെച്ചിട്ടുണ്ട് അത് പരിവർത്തനത്തിനനുസരിച്ചല്ല ആ ഘടനയിൽ എഴുതുന്ന അനുസരിച്ചാണ് അത് എന്ത് ചെയ്യുന്നത് അപ്പൊ കാലം മാറുന്നതിനനുസരിച്ച് അതിന്റെ അകത്ത് എഴുതി വെക്കുന്നതിലും മാറ്റങ്ങൾ വരുന്നുണ്ട് അത് പരിവർത്തനത്തിലൂടെയല്ല ഇതെല്ലാം വേദങ്ങളിൽ വ്യക്തമായി വിവരിച്ചിട്ടുള്ളതാണ് അതായത് നമുക്ക് അവിടെ കാണാം പക്ഷെ ഇതിപ്പോ സാധാരണക്കാരന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ് മനുഷ്യന്റെ തന്നെ ജീന് എന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ച് നോക്കോ ചിലവര് നല്ല ഘടാഘടിയന്മാരായി വളരും ചിലവരിങ്ങനെ ഗൃക്കിളിമാരി വളരും അപ്പൊ അത് ചെറിയ മെലിഞ്ഞ മനുഷ്യൻ പരിവർത്തനം ചെയ്ത് തടിച്ച മനുഷ്യനാകുന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല അത് പരിവർത്തനത്തിലൂടെയൊന്നല്ല വരുന്നത് അതിന്റെ അകത്തുള്ള ഘടനയിലാണ് വരുന്നത് ആ ഘടനയിൽ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അതുമായി അത് വളരും അത് ആധുനിക ശാസ്ത്രവും കണ്ടിട്ടുണ്ട് ജനിതക ക്വാളിറ്റി ആണെന്ന് പറയുന്നുണ്ട് ആ ക്വാളിറ്റി അനുസരിച്ച് അത് വളരുക അതിൽ ജീവനുമായിട്ടല്ല അതിന്റെ പ്രാധാന്യം അപ്പൊ അതിന് ജീവൻ വെക്കുകയില്ല എന്നുള്ളത് വേറെ ജീവൻ എന്ന സംഗതിക്ക് അതൊന്നുമില്ല ആ ശരീരത്തിൽ കയറുമ്പോൾ അതിനനുസരിച്ച് അതങ്ങ് പോയിക്കോളും അപ്പൊ പരിവർത്തനം സംഭവിക്കുന്നത് ശരീരമുണ്ടാകാൻ പരിവർത്തനത്തിന്റെ ഒന്നും ആവശ്യമില്ല ചെറിയ ജീവി ഉണ്ടായാലും വലിയ ജീവി ഉണ്ടായാലും കാരണം അത് അതിന്റെ ആ സത്തയിൽ അതിന്റെ ജനിതക ഘടനയിൽ ഏതാണോ എഴുതി വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് അത് വളരും സാഹചര്യം കിട്ടിയാൽ അത് പരിവർത്തനത്തിന്റെ ആവശ്യമൊന്നുമില്ല അപ്പൊ കാലം മാറുന്നതിനനുസരിച്ച് ആ എഴുതി വെക്കുന്നതിൽ മാറ്റം വരും അതാരാണ് തീരുമാനിക്കുന്ന ആകാശമാണ് അപ്പോൾ ഈ ജീവൻ എന്ന സാധനമാണ് ജീവനാണെങ്കിൽ അതിന് പരിവർത്തനത്തൊന്നും ആവശ്യമില്ല ആദ്യം ഉണ്ടാകുന്ന ഏകകോശമായ ജനിതക ഘടനക്ക് ജീവൻ വെക്കേണ്ടിക്ക് ജീവൻ എവിടെ നിന്ന് വന്നു അതാണ് ആദ്യം ഉത്തരം പറയേണ്ടത് ജീവനുള്ളത് ജീവനില്ല എന്താണ് ഈ ജീവൻ അത് ഇവിടെ നിന്ന് വന്നു അതാണ് പഞ്ചഭൂതങ്ങളിലെ ആകാശം അപ്പൊ ആകാശം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴേ
അത് കുറച്ച് അങ്ങോട്ട് കടന്നു പോകുന്ന സയൻസാണ്. അപ്പൊ ആകാശത്തിന്റെ തത്വം അനുസരിച്ചാണ് എന്തുണ്ടാകുന്നത്, മനുഷ്യനുണ്ടാകുന്നതോ ഉറുമ്പുണ്ടാകുന്നതോ എല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാം സൃഷ്ടിച്ചിരിക്കുന്ന പഞ്ചഭൂതങ്ങളെ കൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ലും സൃഷ്ടിച്ചിരിക്കുന്ന പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ്. അതിലും അത് ഉണ്ടാകുന്നതിന്റെ പിന്നിലും എന്തുണ്ട്, ഈ ആകാശമുണ്ട്. ഒരു കല്ലെങ്ങനെ ഉണ്ടാകണം, അത് എന്തുതരം കല്ലുണ്ടാകണം, അതെല്ലാം തീരുമാനിക്കുന്ന ഏതാണ്, ആകാശമാണ്. അപ്പൊ അത് ഉണ്ടാകുന്നതിനുള്ളതും ആകാശമാണ്. പക്ഷെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നില്ല, അതിൽ ജീവൻ എന്നൊരു പ്രതിഭാസം കൊടുക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ജീവൻ എന്നത് ഈ ആകാശം എന്നത് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ, ജീവൻ എന്ന പ്രതിഭാസം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. കാരണം നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാണ്. അത് സയൻസ് തന്നെ പറയുന്നതാണ്. അതായത് ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെയും അഞ്ചായി തരംതിരിച്ചിട്ടുണ്ട്. കരദ്രൂപത്തിലുള്ളത് അതാണ് ഭൂമിക്ക് സമാനമായ, അതുകൊണ്ടാണ് ഭൂമി എന്ന് പറയുന്നത്, ഭൂമിക്ക് സമാനമായത്. നമ്മളെ ശരീരത്തിൽ കട്ടിയായിട്ടുള്ള സാധനമെല്ലാം എല്ലാം എന്താണ്, കരമാണ്. പിന്നെ ദ്രവം രണ്ടാമത്തത്, അല്ലെങ്കിൽ ജലം എന്ന് പറയാം, ജലസമാനമായത്. അത് രക്തവും അതീതവും എല്ലാമാണ്, വേർപ്പെല്ലാം അതിൽ പെടും. പിന്നെ വാതകം എന്ന് പറയുന്നത് നമ്മൾ ശ്വസിക്കുന്ന തന്നെയാണ്, എയർ എന്ന് പറയും, സോളിഡ് ലിക്വിഡ് ഗ്യാസ് എന്ന് പറയും. പിന്നെ ഊർജം എന്ന് പറയുന്നത് അഗ്നി. ഭൂമി, ജലം, വായു, അഗ്നി. അഗ്നി എന്ന് പറയുന്നത് ഊർജമാണ്. പിന്നെ ഇതിന്റെ പിന്നിലെല്ലാം ജീവൻ വേണോ ജീവൻ ഇല്ലാതെ വേണോ എന്നെല്ലാം തീരുമാനിക്കുന്ന ഒരു സാധനമുണ്ട്, അതാണ് ആകാശം. ആകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ, പ്രപഞ്ചത്തിലുള്ള എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഈ നാല് കൊണ്ടാണ്. അങ്ങനെ ഉണ്ടാകുന്ന പ്രപഞ്ചം മുഴുവൻത്തിന്റെ ഒരു അംശമാണ് നമ്മളുള്ളത്. നമ്മൾ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ്, രാഷ്ട്രത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് പറയുന്നത് പോലെ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ്. അതിലുള്ള ആക്ടിവിറ്റീസിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നതും ആ ശക്തി ആണ് നമ്മൾ ആകാശം എന്നതുകൊണ്ട് പൊതുവെ പറയുന്നത്. ആ ആകാശത്തിന്റെ സംഭാവനയാണ് നമ്മളെ ഈ ജീവൻ. അപ്പം ജീവൻ എന്നത് മനസ്സിലാക്കണ്ടെങ്കിൽ നമ്മൾ ഈ പഞ്ചഭൂതങ്ങളിൽ ആകാശത്തെ മനസ്സിലാക്കണം. എന്താണ് ഈ ആകാശം? ആകാശം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കാണുന്ന ഇതല്ല സാധനം. ആകാശം എന്ന് പറയുന്നത് ആകാശ സമാനമായി നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ എന്തോ ഒരു വിസ്തൃതമായി കിടക്കുന്ന ഒരു സാധനമുണ്ട്, ആകാശം. ആകാശ സമാനമായി പരന്നു കിടക്കുന്ന ഈ പ്രപഞ്ചവും ആ പ്രപഞ്ചത്തിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ആ തത്വവും, ആ തത്വം എല്ലാം കൂടിയതാണ് ആകാശം. ഈ പ്രപഞ്ചം ആകാശം എന്ന് പറഞ്ഞാൽ മുകളിലോട്ടേക്ക് എങ്ങനത്തെ എത്രയോ പോകും, അത് എതുവരെ പോകുമോ അതുവരെ പോവുകയും അതിൽ പ്രപഞ്ചത്തിൽ എന്തെല്ലാം സാധനങ്ങളുണ്ട് അതിനാണ് പ്രപഞ്ചഘടന എന്ന് നമുക്ക് ആധുനിക സയൻസിൽ പറയാം. ആ പ്രപഞ്ചഘടനയും ആ പ്രപഞ്ചഘടന ഉണ്ടാകുന്നതിന് പിന്നിലുള്ള ചേതോ വികാരവും എല്ലാം കൂടിയിട്ടുള്ള ആ ഒരു സിസ്റ്റത്തിനെയാണ് എന്തു പറയുന്നത്, അതിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു സംഭവമാണ് എന്ത്, ജീവൻ. അപ്പോൾ ആ സൃഷ്ടി, ആ പ്രപഞ്ചം നാല് യുഗങ്ങളിലൂടെ പുരോഗമിക്കുമ്പോൾ ആ നാട്ടിൽ ആ കാലത്തിനനുസരിച്ചുള്ള പുരോഗതികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ജീവജാലങ്ങളെ സൃഷ്ടിക്കുന്നു. ആ ജീവജാലങ്ങളെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അത് ഒരു തത്വം അതിലേക്ക് കടത്തിവിടുന്നു. ആ തത്വത്തിന്റെയൊക്കെ ഒരു താത്പര്യമനുസരിച്ചാണ് ജീവജാലങ്ങളെല്ലാം സൃഷ്ടിച്ച് കർമ്മം നടക്കുന്നത്. ഈ പ്രപഞ്ചം, പ്രപഞ്ചത്തിന്റെ ഒരു ലക്ഷ്യമുണ്ട്, നാല് യുഗങ്ങളിലൂടെ മന്വന്തരങ്ങളിലൂടെ പുരോഗമിക്കുക. ആ പുരോഗമിക്കാൻ വേണ്ടിയിട്ട്
അത് പുരോഗമിക്കുമ്പോൾ മനുഷ്യന്റെ എല്ലാം സഹായത്താൽ തന്നെ ജീവജാലങ്ങളിലൂടെയാണ് പുരോഗതി എന്ന് പറഞ്ഞാൽ അല്ലാതെ ഭൂമി പണ്ടത്തെ മാതിരി തന്നെ ഒരേമാതിരിയൊക്കെയാണെങ്കിൽ ഇപ്പൊ പുരോഗതി ഒന്നുമല്ല ഉണ്ടാക്കുന്നത്. ഭൂമി ഉണ്ടായ പ്രപഞ്ചാദ്യം ഉണ്ടായപ്പോൾ അതേപോലെ ഇപ്പൊ ചൊവ്വയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഉണ്ടായ മാതിരി അവിടെ കിടക്കുകയാണ്. അത് പിന്നെ പുരോഗതി ഒന്നുമല്ല. ഇപ്പം പുരോഗതി ഉണ്ടായെങ്കിൽ മനുഷ്യൻ അവിടെ പോയിട്ട് വീടെല്ലാം വെച്ച് താമസിക്കണം, അപ്പോഴാ പുരോഗതി ഉണ്ടാകുന്നത്. അപ്പൊ അതിനെല്ലാം എന്ത് വേണം? ജീവജാലങ്ങൾ വേണം, മനുഷ്യനും വേണം, ജീവജാലങ്ങളെല്ലാം വേണം. അപ്പൊ ഈ ജീവജാലങ്ങളിലൂടെയാണ് പിന്നെയുള്ളത് പുരോഗതി നേടുന്നത്. ആ പുരോഗതി നേടുവാൻ ജീവജാലങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള ഒരു ശക്തി വെച്ച് ഒരു പ്രതിഭാസം ഈ മനുഷ്യന്റെ ശരീരത്തിൽ, അതിനെ പ്രേതം എന്ന് പറയാം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് പറയുന്ന പേരാണ് പ്രേതം. പ്രേതം മോർച്ചറിയിൽ വെച്ചിരിക്കുന്നത് എന്നെല്ലാം പറയും. അപ്പം ജീവനില്ലാത്ത സാധനം, ആ പ്രേതത്തിൽ ഒരു ജീവൻ കൊണ്ടിടുമ്പോഴുള്ള ജീവൻ വരുമ്പോഴാണ് ആക്റ്റീവ് ആകുന്നത്. അത് എവിടെ നിന്നാണ് വരുന്നത്? ഈ ആകാശത്തിൽ നിന്ന്, പ്രപഞ്ചത്തിൽ നിന്നാണ് വരുന്നത്. കാരണം പ്രപഞ്ചത്തിനാണ് ലക്ഷ്യമുള്ളത്. നമ്മളെ കൊണ്ട് എന്ത് വേണം? ഈ ഭൂമിയിൽ മാത്രം നമ്മളെ ചെയ്യിപ്പിച്ചാൽ പോരാ. നമ്മൾ നാളെ ചൊവ്വയിലെല്ലാം പോയിട്ട് അവിടെയെല്ലാം വീടെല്ലാം വെച്ച് താമസിക്കേണ്ടിയെല്ലാം വരും. ഇപ്പോഴും നമ്മൾ ഇവിടുന്ന് അവിടെ കൊണ്ടുപോകണം. അപ്പൊ ഇവിടെ ജനിപ്പിച്ചിട്ട് അങ്ങോട്ടോ കൊണ്ടുപോകണം. അപ്പം പ്രപഞ്ചത്തിലെ ഏത് ഭാഗത്തേക്കും മനുഷ്യനെ വേണമെങ്കിൽ അതിന് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടാവും. അതിനുവേണ്ടിയാണ് അവിടെ കൊണ്ടുപോയിട്ട് വല്ല പുരോഗതിയും ചെയ്യേണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയേ പറ്റും. അല്ലെങ്കിൽ വേറെ വല്ല ഗ്രഹത്തുനിന്നും അവിടെ കൊണ്ടുപോയിട്ട് ഇപ്പോൾ ഏലിയൻസ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് കുറെ പേര്. വേറെ ഏതോ ഗ്രഹത്തു നിന്ന് വന്നിട്ട് അവിടെ നിർമ്മിക്കുകയാണെന്ന്. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് പ്രപഞ്ചമാണ്. അപ്പൊ അത് ചെയ്യിപ്പിക്കേണ്ടി എന്ത് വേണം? ഈ ഒരു ജീവൻ എന്ന ഒരു പ്രതിഭാസം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ പ്രപഞ്ചത്തിൽ എന്ത് മാറ്റം ഉണ്ടാക്കേണ്ടെങ്കിലും ആദ്യം ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഇനി പുരോഗതി നേടേണ്ടെങ്കിൽ ഈ ജീവജാലങ്ങളിലൂടെ സൃഷ്ടിച്ചിട്ട് ജീവജാലങ്ങളിൽ ഒരു ജീവൻ എന്ന പ്രതിഭാസം ഇട്ടുകൊടുത്തിട്ടാണ് അത് കർമ്മങ്ങൾ ചെയ്യിപ്പിക്കുന്നത്. അതപ്പോ ഈ ജീവൻ എവിടെ നിന്നാണ് വരുന്നത്? എല്ലാമായ ഈ പ്രപഞ്ചത്തിന്റെ പിന്നിൽ, അതിന്റെ പിന്നിലുള്ള ഒരു ശക്തിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ശാസ്ത്രലോകം പറയുന്നതിനെ ഹിഗ്സ് ബോസോൺ എന്നെല്ലാം പേര് കൊടുത്തിട്ട് അങ്ങനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മളതിന് വേദത്തിൽ അതിനെ ബ്രഹ്മം എന്ന് പറയും. ആ ബ്രഹ്മം ആദ്യം സ്റ്റാർട്ട് ചെയ്ത ആ ശക്തി, അതിന്റെ ഒരു തത്വം അനുസരിച്ചിട്ടാണ് പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത്. ആ പ്രപഞ്ചത്തിലൂടെ മനുഷ്യ ജീവജാലങ്ങളിലൂടെയാണ് പുരോഗതി നേടുന്നത്. ആ ജീവജാലങ്ങളാണെങ്കിൽ ഈ ജീവനില്ലാത്ത വസ്തുവിൽ ഒരു ജീവൻ എന്ന പ്രതിഭാസം കൊടുക്കുമ്പോൾ അത് ജീവനുള്ളതായി മാറുന്നു. അപ്പൊ ഈ ജീവൻ വരുന്നത് എവിടെ നിന്നാണ്? ആകാശത്തു നിന്നാണ്. അപ്പൊ മരിച്ചു കഴിയുമ്പോഴും പോകുന്ന ആകാശത്തു നിന്ന് തന്നെ പറഞ്ഞേക്കാം. അല്ല, വേറെ കാര്യമൊന്നുമില്ല. അത് അങ്ങനെ ഇവിടുന്ന് എണീച്ചു പോകുന്നൊന്നുമില്ല. അതെല്ലാം വേദത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി. ഇവിടുന്ന് അങ്ങനെ ഇറങ്ങിപ്പോകുന്നൊന്നുമില്ല. ആ അർത്ഥത്തിൽ അതിനെ എടുക്കാൻ പറ്റില്ല. അപ്പൊ ആ ജീവൻ എന്താണെന്ന് മനസ്സിലാകുമ്പോൾ അതെല്ലാം നമുക്ക് വ്യക്തമാകും. എന്താണ് ആ ജീവൻ എന്ന് മനസ്സിലാകുമ്പോൾ, ജീവൻ എന്ന് വരുമ്പോഴാണ് ജീവാത്മാവ് പരമാത്മാവെല്ലാം വരുന്നത്, ആത്മാവിലേക്ക് പോകുന്നത്. അപ്പൊ ഈ ആത്മാവ് എന്നതെല്ലാം ജീവനുമായിട്ട് ബന്ധപ്പെട്ട് ഇതെല്ലാം എവിടെ നിന്ന് വരുന്നതാണ്? പരമാത്മാവ്. പരമാത്മാവ് എന്ന് പറഞ്ഞാല് പരത്തിന്റെ ആത്മാവിൽ നിന്ന് വരികയാണ്. അത് നമ്മളിലേക്ക് വരികയാണ്. നമ്മളിലേക്ക് കിടക്കുമ്പോൾ അതിന് ജീവാത്മാവ് എന്ന് പേര് കൊടുക്കാം. ഓരോ സ്ഥലത്തും ഓരോ പേര് കൊടുത്തല്ലേ പറ്റും. അപ്പൊ ഈ ജീവൻ എന്നത് നമ്മളെ ശരീരമായിട്ട് ഒരു ബന്ധവുമില്ല, ഈ ശരീരവുമായിട്ട് ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് മനുഷ്യൻ ഉണ്ടാകുന്നത് പരിവർത്തനത്തിലൂടെയൊന്നല്ല. ഈ ശരീരമുണ്ടാകുന്നത് അതിന്റെ ജനിതക ഘടന, അതൊരു ചെറിയ സാധനമാണ്. അതിൽ കുറിച്ചു വെച്ചിട്ടുണ്ട് നീ ഇങ്ങനെ ഉണ്ടാകണമെന്ന്. അപ്പൊ അതിനനുസരിച്ച് അത് വലിയ മനുഷ്യനോ തെങ്ങോ ആദ്യ ഉണ്ടായ ഏകകോശ ജീവിയോ എല്ലാം ആയിക്കോളും. അതിന് പിന്നെ പരിവർത്തനമൊന്നും ആവശ്യമില്ല. പുല്ല് പരിവർത്തനം ചെയ്ത് തെങ്ങാണ്ട ആവശ്യമൊന്നുമില്ല. പുല്ലിന്റെ ആ ചെറിയ ഘടനയിൽ എന്താണോ ഉള്ളത് അതിനനുസരിച്ച് അത് വളരും. അത് പിന്നെ അതുപോലെ വളരും. അത് ചെറുതും ആകാം വലുതും ആകാം, അതിന് തോന്നുന്ന മാതിരി വളരും. പക്ഷെ അതിന്റെ അകത്തുള്ള ജീവൻ എന്നത് ഇവിടുന്ന് വരുന്ന ഒന്നല്ല. അപ്പം പരിവർത്തന സിദ്ധാന്തത്തിലേ ഒരർത്ഥവുമില്ല. പരിവർത്തന സിദ്ധാന്തം സംഭവിക്കുന്നുണ്ടെങ്കിൽ കാലത്തിനനുസരിച്ച് ആ ജനിതക ഘടനയിൽ ആ ആകാശം എന്ത് ചെയ്യുന്നുണ്ട്? അതിനനുസരിച്ചിട്ടുള്ള ഇതെല്ലാം എഴുതി വെക്കുന്നുണ്ട്. അതെല്ലാം എങ്ങനെയാണെന്ന് നമുക്ക് വേദങ്ങളിലേക്ക് കടക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാകും. അത് ആ സമയത്ത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു കാര്യമേ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഈ ജീവൻ എന്നത്
पंचभूत निर्मित अल नालेण खर द्रव वात ऊर्ज भूमि जलम अग्नि वायु अग्नि इतको एल जीवन जीवन एल वस्तु निर्मित अल जीवन प्रतिभासम ई आकाशमा प्रपंच घटन कम अदान एल आधार।